ആധുനിക യുഗത്തിലെ ഗ്ലോബൽ വാർമിംഗ് കാരണം ശ്വാസം മുട്ടുന്ന ഒരു നഗരത്തിലെ ഒരു സുപ്രഭാതത്തിൽ ഒരു മാലാഖയെ പോലെ ഒരു ദേവതയെ പോലെ രണ്ടുപേർ അതേസമയം സമയോചിതമായും സാന്ദർഭികമായും ഉത്തമ പുരുഷോത്തമനായും അവതാരമെടുത്ത ഭീമൻ ഒരു ഭീരുവായി മാറപ്പെട്ടു. ശനിദേവൻ കാലന് ബോണസ് എന്ന പോലെ ചിലരുടെ നാവിൽ വെങ്കായ വെളിപാട് സൃഷ്ടിച്ച സമയത്ത് അവരോട് അവൻ പറഞ്ഞു, നിങ്ങൾ ശിവതാണ്ഡവം കണ്ടിട്ടുണ്ടോ? ഇതേ സമയം അർജുനൻ ബൃഹന്തളവേഷം കെട്ടിയാടിയ പോലെയും പാഞ്ചാലിയെ ഈടുവെച്ചു ചൂതുകളിച്ച യുധിഷ്ഠിരനെ പോലെയും പാമ്പിനെയും പഴുതാരയെയും കണ്ടാൽ മനസ്സിലാകാത്ത രണ്ടുപേർ. നമ്മൾ മരിച്ച് നരകത്തിലെത്തി എന്നാ തോന്നണേ. ചുരുക്കി പറഞ്ഞ സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾസ് ആൻഡ് ബോയ്സ്. ഇതുവരെ അവരെന്ത് ചെയ്തു, ഇനി അങ്ങോട്ട് അവരെന്ത് ചെയ്യും? കൊടുങ്കാറ്റടിച്ചു പറന്നു വന്ന മരം പോലെ, ഇളങ്കാറ്റിൽ പറന്നു വന്ന പൂ പോലെ, അഖിലിസിന്റെ ഉരുകിപ്പോയ ചിറകു പോലെ ഒരിടത്തെത്തിപ്പെട്ട മൂന്ന് പേർ. ഇത് പുറത്തറിഞ്ഞ നമ്മൾ എന്തായാലും കുടുങ്ങും. ഒന്നും അറിയാത്തവരെ പറ്റി പഴമക്കാര് പറയുന്ന പോലെ പൊട്ടും തിരിയാത്ത കുഞ്ഞാടുകളെ ഏമാത്തി അഥവാ പറ്റിച്ച് കുടുക്കിലകപ്പെടുത്തി പോലും. ചെന്നായിക്കൂട്ടത്തിൽപ്പെട്ട ആട്ടിൻകുട്ടിയെ പോലെയും കള്ളിമുള്ളിൽ അകപ്പെട്ട റോസാ ചെടിയെ പോലെയും എല്ലാം വിധി പോലെ വരുമെന്ന് പറഞ്ഞൊടുക്കം വിധിക്ക് കീഴടങ്ങാൻ റെഡിയായി നിൽക്കുന്ന തരുണികൾ. ഒരു സിനിമാ കഥ പോലെ മുന്നോട്ട് പോകുന്ന ഇവരുടെ ജീവിതം അതേ സിനിമയുടെ ക്ലൈമാക്സിൽ അച്ഛൻ അമ്മയെ തല്ലുന്നു, അമ്മ കരയുന്നു, ചാടുന്നു, ഓടുന്നു, ഇടിക്കുന്നു, എടുക്കുന്നു, നടക്കുന്നു, കുതിക്കുന്നു. ഇത്രയും നടന്നിട്ട് അവസാനം ഒരു ചോദ്യം. ആര് പറഞ്ഞിട്ടാണ് നീ ഒക്കെ ചെയ്തത്? ഒറ്റ ചോദ്യം. ഇതിപ്പോ കഥ എന്താ?